ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ് വേദികളടുത്തേക്ക് പോകാതെ ശ്രീനിലയത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ശീതലാണെങ്കിൽ അതേ അച്ഛ ഇവിടെ വന്നിരിക്കുന്നതാണ്. അച്ഛൻ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഏതായാലും കുറച്ച് സമയമെങ്കിലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദികാൻ്റിയുടെ കൂടെയുള്ള ആ വഴക്കൊന്ന് അവസാനിപ്പിക്കാമല്ലോ. ഇത് കേട്ടുകൊണ്ട് വന്ന സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം സരസ്വതി അമ്മ, നീ കുടുംബം കലക്കാൻ വേണ്ടി നോക്കുകയാണോ, കയറി പോടിയത് എന്നും പറഞ്ഞുകൊണ്ട് ശീതല വഴക്ക് പറഞ്ഞ് അങ്ങോട്ട് ഓടിക്കുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സരസ്വതി അമ്മ, മോനെ നീ വീട്ടിലേക്ക് പോകുന്നില്ലേ? ഇല്ല, ഞാനിപ്പോൾ ഏതായാലും അങ്ങോട്ട് പോകുന്നില്ല. മോനെ, നീ അവിടെ പോ മോനെ, അങ്ങോട്ട് പോയാലേ ശരിയാവുള്ളു. കാരണം വേദിക നിന്നെ കാണാതെ വിഷമിക്കില്ലേ? വേദിയുടെ അടുത്തേക്ക് ചെല്ല്, അല്ലെങ്കിൽ അതാകെ പ്രശ്നം. ഛേ, ഞാൻ എവിടെ ഇരിക്കുന്നത് കൊണ്ട് അമ്മക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഞാനിപ്പോൾ ഏതായാലും അങ്ങോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. മോനെ, നീ അങ്ങനെ പറയരുത്. സുമിത്ര വരുന്നതിന് മുമ്പ് തന്നെ നീ അങ്ങോട്ട് പോയില്ലെങ്കിൽ അതാകെ പ്രശ്നം. ദേ അമ്മ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും രാത്രിയാവാതെ ഞാൻ അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. ദേ ഇനി അവളെ വാലിരിക്കണത് കേട്ട് കേട്ട് ഞാൻ മടുത്തിരിക്കുകയാണ്. അവളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. അമ്മയുടെ പാട് നോക്കി അമ്മ പോ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു ആണെങ്കിൽ സരസ്വതി അമ്മയെ ആട്ടി പായിച്ചിട്ട് സരസ്വതി അമ്മ വളരെയേറെ നാണം കെട്ടൊരവസ്ഥയിൽ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്. പക്ഷേ സരസ്വതി അമ്മയാണെങ്കിൽ വേദികനോട് എത്തിക്കാനുള്ള കാര്യങ്ങൾ മുഴുവനും എത്തിക്കുമല്ലോ. അപ്പോൾ വേദിയാണെങ്കിൽ ആകെ വെറി കൊണ്ടൊരവസ്ഥയിൽ. അങ്ങനെ സിദ്ധാർത്ഥ് പാതിരാത്രി ആയിക്കഴിഞ്ഞപ്പോഴേക്ക് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. വീട്ടിലേക്ക് കയറി ചെന്ന് അങ്ങനെ ടേബിളിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും വേദിക ദാണ്ട വരുന്നു. അപ്പോൾ വേദിക രണ്ടും കൽപ്പിച്ച് തന്നെയാണ്, നിങ്ങൾ എന്നെ നാണം കെടുത്താനുള്ള പരിപാടി തന്നെയാണല്ലേ. ദേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നിങ്ങളെ രണ്ട് സ്ത്രീകളുടെ ജീവിതമാണ് നശിപ്പിച്ചിരിക്കുന്നത്. എൻ്റെയും സുമിത്രയുടെയും ജീവിതം ഒരേ പോലെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിങ്ങൾ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ തുടങ്ങിയവൾ മതിയായില്ല നിനക്ക്, നിൻ്റെ ഈ വീഴ്പഴക്കൽ പറഞ്ഞ് 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 എൻ്റെ തല ആകെ പൊട്ടിപ്പൊളിയുന്നൊരവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ്. നിൻ്റെ ഈ കാര്യം പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ കിട്ടുന്ന സമയം മുഴുവൻ ശ്രീനിലയത്ത് പോയിരുന്നത്. ഇപ്പോഴും ഇതും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്കൊരു മനസമാധാനം തരില്ല എന്ന് നീ ഉറപ്പിച്ച് തന്നെ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണോ വേദികയെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദികയാണെങ്കിൽ ഇല്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ വേഷം കെട്ടൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ല. നിങ്ങളിനി ആ വീട്ടിലേക്ക് പോകാനായിട്ട് പാടില്ല. അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതിനുള്ള നടപടി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നിങ്ങൾ പെരുമാറാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സിദ്ധുവും നല്ല തക്ക മറുപടി കൊടുക്കുകയാണ് വേദികയെ. എന്തൊക്കെ ഏതൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് കിട്ടുന്ന സമയം മുഴുവനും ഞാൻ അവിടെ ചിലവഴിക്കും. നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നീ എനിക്കൊരു മനസമാധാനം തരില്ല. നീ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന് ചിലചിലാന്ന് ചിലച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇനി ഇല്ല വേദികയെ, ഇനി നിൻ്റെ ഒരു വാക്കും കേൾക്കാനായിട്ട് ഞാൻ തയ്യാറാവില്ല. അപ്പോൾ വേദിക വീണ്ടും പറയാണ്, ഓഹോ, എന്നാൽ നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ എനിക്കും അറിയാം ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഇനി നിങ്ങൾ ആ വീട്ടിൽ പോയി തപസ്സിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ ശരിക്കറിയുമെന്നും വേദിക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരയേറെ തർക്കം സംഭവിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഒരു അടിപൊളി രംഗം തന്നെയാണ്. കാരണം വേദിക ആകെ പൊറുതിമുട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സിദ്ധുവിനെ പൊറുതിപ്പുട്ട് സഹിക്കാനാവാതെയാണ് നേരെ സുമിത്രയുടെ വീട്ടിൽ പോയിരുന്നത്. അപ്പോൾ വേദികയാണെങ്കിൽ കരഞ്ഞ് കാലും പിടിച്ചൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ നാളത്തെ രംഗം കാണാനായിട്ട് മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ യു അഗൈൻ, ബൈ, ടേക്ക് കെയർ.